Hi friends, assalamu alaikum. Welcome back to our channel. Appo innu njan cheyidittullathu oru whole chicken engane cooker la fry cheyidukkanaanu. Nalla tasty aayittulla oru recipe aanu. Appo ellarum video muluvan aayittu kaananam. Aadiyayittu kaanavaraanengil endayalum subscribe cheyanam, ishtapetta like cheyanum, share cheyanum marakkarathu. ഇതിനു വേണ്ടിട്ട് ഒരു ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞു കൊടുക്കുക ട്ടോ എന്നെങ്കിലും മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ ഇതിനു വേണ്ടിട്ട് സാധാ നോർമൽ മസാല തന്നെയാണ് ട്ടോ റെഡിയാക്കുന്നത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളകുപൊടി കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് സാധാ മുളകുപൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ചിക്കൻ മസാല ഒരു ലെമണിന്റെ ജ്യൂസ് കറിവേപ്പില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് ചിക്കനിൽ നന്നായിട്ട് ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം ട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന്റെ പ്രിപ്പറേഷൻ ടൈമിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തത് ട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ബക്കറ്റ് ചിക്കനൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊന്നും അങ്ങനെ റെഡിയാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ തന്നെ റെഡിയാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു കുക്കർ ചിക്കൻ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഗ്രില്ലും ഓവനും ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഹോൾ ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് നമ്മളെപ്പോഴും നോർമലായിട്ട് ചിക്കൻ പീസാക്കിയിട്ട് പൊരിക്കണ അതിന്നൊരു വെറൈറ്റി ആയിട്ട് മുഴുവനായിട്ട് പൊരിക്കുമ്പോൾ നല്ലൊരു കാണാനും നല്ലൊരു ഭംഗിയാണ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാൻ ഇപ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ രണ്ട് ലെഗ് പീസും കൂടെ എടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കണം കേട്ടോ ഒരു നൂലെടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കുക്കറിൽ വെക്കുന്ന സമയത്ത് ആകെ ഒന്ന് വിടർന്നു പോകുന്നത് ഇനി നൂലുകൊണ്ട് കെട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് കുത്തി കൊടുത്താലും മതി കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ വിങ്സും കൂടെ ചെയ്തെടുക്കണം ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ എന്നാലേ ഈ മസാല നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും എന്തായാലും വെക്കണം കേട്ടോ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഞാനിത് ഓവർ നൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസമാണ് എടുത്തത് ഇതിൽ ഒരു കുക്കറിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഈ ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കർ അടച്ചിട്ട് വിസിലൊക്കെ ഇട്ടിട്ട് തന്നെ 1 വിസില് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ അതിനുശേഷം സിമ്മിൽ 1-5 മിനിറ്റും കൂടെ വെക്കണം അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തന്നെ ഇതിലേക്കുള്ള ഒരു മസാല റെഡിയാക്കി എടുക്കുക കേട്ടോ ഈ മസാല ഓപ്ഷനിലാണ് വേണമെന്നില്ല നമുക്ക് അങ്ങനെ തന്നെ ചിക്കൻ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചേർത്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവി മസാലയൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് മാത്രം കുറച്ച് മതി അതും ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ചിക്കനിൽ നമ്മൾ അത്യാവശ്യം എരിവ് ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് സ്പൈസി ആകുമ്പോളാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കാശ്മീരി ചില്ലി ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1 ചെറിയ കഷ്ണം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം തന്നെ കുക്കറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഇതാ ചിക്കന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ട ഒരു നടി പിടിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നല്ല ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത്
ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് അതിൽ തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നത് വരെ വേവിച്ചെടുക്കുക. അങ്ങനെ വേവേണ്ട ആവശ്യമൊന്നുമില്ല. കുക്കറിൽ നിന്ന് കിടന്നിട്ട് ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രൈ ആയി കിട്ടുക, അത്രേ ഉള്ളൂ. എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആ ഗ്രേവി ഒഴിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതാ നമ്മുടെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ വിതറിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.